السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد، ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏറെ സന്തോഷത്തോടെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവാചക വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇയ്യാക്കും വൽ ജുലൂസ അല തുർഖാത്ത് ഫഖാലു മാലന ബുദ്ധൻ ഇന്നമാ ഹിയ മജാലിസുന നതഹദ്ദസു ഫീഹ قال فإذا أبيتم إلا المجالس فأعطوا الطريق حقها قالوا وما حق الطريق قال غض البصر وكف الأذى ورد السلام وأمر بالمعروف ونهي عن المنكر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വഴികളിൽ ഇരിക്കുന്നത് സൂക്ഷിക്കണം. അനുചരന്മാർ അന്നേരം പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞങ്ങൾക്ക് പല കാര്യങ്ങളെപ്പറ്റിയും കൂടി ഇരുന്ന് സംസാരിക്കാൻ വഴിയോരങ്ങളിൽ ഇരിക്കേണ്ടി വരുമല്ലോ. അത് കേട്ട നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്കങ്ങനെ ഇരിക്കാതെ കഴിയില്ല എങ്കിൽ നിങ്ങൾ വഴിയോടുള്ള കടമ നിറവേറ്റുക. എന്താണ് വഴിയോടുള്ള കടമ എന്ന് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കണ്ണിനെ നിയന്ത്രിക്കുക, ആർക്കും ശല്യം ചെയ്യാതിരിക്കുക, സലാം മടക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. വളരെ കൃത്യമാണ്. വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കം ചെയ്യലും അക്രമി അതിൽ നിന്ന് പിന്തിരിപ്പിക്കലും സഹായ സഹകരണത്തിൽ പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത്, സാമൂഹ്യ രംഗത്ത് നന്മയിൽ ആരോടും സഹകരണമാവാം, തിന്മയിൽ ആരോടും സഹകരണം പാടില്ല എന്നുമാണ്. തആവനു അലൽ ബിരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന വചനം. നിന്റെ സഹോദരൻ അക്രമിയായാലും അക്രമത്തിനിരയായവനായാലും നീ അവനെ സഹായിക്കുക. ഇത് കേട്ടപ്പോൾ ഒരാൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, അക്രമത്തിന് ഇരയാകുമ്പോൾ അവനെ സഹായിക്കാൻ അറിയാം, എന്നാൽ അക്രമിയായാൽ എങ്ങനെയാണ് അവനെ സഹായിക്കുക? പ്രവാചകൻ പറഞ്ഞു, അക്രമത്തിൽ നിന്നും നീ അവനെ തടയണം, അങ്ങനെയാണ് നീ അവനെ സഹായിക്കേണ്ടത്. ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അപ്പം വഴിയിൽ ഉപദ്രവമായി നാം മാറിക്കൂടാ. വഴിയിൽ ഉപദ്രവം നീക്കുന്നവരായി നാം മാറണം. വഴിയിൽ ഉപദ്രവമായി കൊണ്ടിരുന്ന ഒരു വൃക്ഷം മുറിച്ചു കളഞ്ഞ് നല്ല വഴി ഉണ്ടാക്കിയതിൻ്റെ ഫലമായി ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ച വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. വഴിയോരങ്ങളിലും കവലകളിലുമൊക്കെ കഴിയേണ്ടി വന്നാൽ സാമൂഹ്യമായ മര്യാദകൾ പാലിക്കണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് നാം ഉപദ്രവമായി കൂടാ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. അപ്പം വഴിയിൽ ഇരിക്കുന്നത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അനുചരന്മാർ പറയുന്നത്, അത് ഇരിക്കാതെ പറ്റില്ലല്ലോ, വല്ല കാര്യമൊക്കെ സംസാരിച്ചിരുന്ന് പോകുമല്ലോ. അങ്ങനെ ഇരുന്നേ പറ്റുമെങ്കിൽ വഴിക്ക് അതിൻ്റെ ഹക്ക്, അതിൻ്റെ ബാധ്യതകൾ, അതിൻ്റെ കടമ വഴിയോടുള്ള കടമ നിറവേറ്റണം എന്ന് പറഞ്ഞു. എന്താണ് വഴിയോടുള്ള കടമ? കണ്ണ് നിയന്ത്രിക്കുക, അനാവശ്യമായ നോട്ടങ്ങൾ അരുത്, ആർക്കും ശല്യം ചെയ്യാതിരിക്കുക, സലാം മടക്കുക, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക. ഇന്ന് സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുന്ന കേന്ദ്രമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ. തെറിവിളി, കൂക്കുവിളി, ഗുണ്ടായിസം, കവർച്ച, പോക്കറ്റടി, പെൺകുട്ടികളെ കമൻ്റ് അടിക്കൽ, അവരെ ദ്രോഹിക്കൽ, അങ്ങനെ പലതും. സാമൂഹ്യ ദ്രോഹികൾ എന്നൊരു പേരും ഇത്തരം ആളുകൾക്ക് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. നാണവും മാനവുമില്ലാത്ത അവരുടെ പെരുമാറ്റം അസഹ്യമായിട്ടാണ് അനുഭവപ്പെടുക. ചിലർ വഴികളിലേക്കാണ് സ്വന്തം വീടുകളിലെ അഴുക്കുകൾ നീക്കാറുള്ളത്. രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ടു പുറങ്ങൾ തന്നെ. പരമകാരുണികനായ അള്ളാഹുവിൻ്റെ ദാസന്മാരുടെ പെരുമാറ്റത്തെക്കുറിച്ച് സൂറത്തുൽ ഫുർഖാനിലെ 63-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്, പരമകാരുണികൻ്റെ ദാസന്മാർ ഭൂമിയിൽ കൂടി വിനയത്തോടെ നടക്കുന്നവരും അവിവേകികൾ തങ്ങളോട് സംസാരിച്ചാൽ സമാധാനപരമായി അവർ മറുപടി നൽകുന്നതും എന്നാണ്. അതുപോലെ നീ സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും പറയുക. അതാണ് അവർക്കേറെ പരിശുദ്ധമായിട്ടുള്ളത്. തീർച്ചയായും അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. സത്യവിശ്വാസിനികളോടും പറയുക, അവരും തങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ, ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. സൂറത്തുന്നൂറിലെ
മുപ്പത് 37 വചനത്തിൻ്റെ സാരമാണ്. സംസ്കൃത സിദ്ധരായ സംസ്കൃത ചിത്തരായ ഒരാൾ ഒരു സരസിൽ പ്രവേശിക്കുമ്പോൾ സലാം പറയും, അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നേതാവിനോട് അനുമതി ചോദിക്കും, സലാം പറയും. സദസ്സിൽ രണ്ടാളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ അവരുടെ അനുമതിയോടുകൂടിയായിരിക്കും ഇരിക്കുക. ഇരിക്കുന്നവർ വിശാലത കാണിക്കുകയും ചെയ്യും. ഇന്ന് നമുക്കറിയാം വാഹനങ്ങളിൽ സീറ്റിന് വേണ്ടി യാത്രക്കാർ കടിവീടി കൂടുന്ന കാലമാണ്. സീനിയർ സിറ്റിസൺ, വികലാംഗർ, സ്ത്രീകൾ, ഗർഭിണികൾ എന്നിവർക്ക് നീക്കിവെച്ച സീറ്റിലും ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഇരിക്കുന്ന സമർത്ഥന്മാരാണ് നമ്മിൽ പലരും. അതുപോലെ നാം സഹവസിക്കേണ്ടത് ഏറ്റവും നല്ല ആൾക്കാരോടുകൂടിയായിരിക്കണം. സാധാരണ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്ന് പറഞ്ഞു കേൾക്കാറില്ലേ. ദുർജനങ്ങളോടുള്ള സഹവാസം തിന്മയിലെത്തിക്കും. അത് നാം വഴികളിലൊക്കെ പോയിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ ആരാണ് ഒപ്പം ഇരിക്കുന്നത്, എന്താണ് അവരുടെ സ്വഭാവം എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. ഏതായിരുന്നാലും ശരി, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ രംഗങ്ങളിലും താനൊരു വിശ്വാസിയാണ്, ഒരു വിശ്വാസത്തിൻ്റെ ഉടമയാണ്, ഒരു സംസ്കാരത്തിൻ്റെ ഉടമയാണ് എന്നൊക്കെയുള്ള ചിന്ത ഒരു വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. അത് അവൻ വഴിവക്കിൽ പോയിരുന്നാലും ശരി, വീട്ടിനകത്തിരുന്നാലും ശരി, വീട്ടിന് മുകളിലിരുന്നാലും ശരി, വാഹനത്തിലായിരുന്നാലും ശരി, എവിടെയായിരുന്നാലും ശരി, അവൻ ഇത്തരം കാര്യങ്ങൾ ആ വ്യക്തിത്വത്തെ കാത്ത് സൂക്ഷിച്ചുകൊണ്ട് തന്നെ ജീവിക്കണം. ഒരു വിശ്വാസിയായ മനുഷ്യൻ, നല്ല വിശ്വാസിയെ അള്ളാഹുവിൻ്റെ റസൂല് പരിചയപ്പെടുത്തി തരുന്നത് ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുകയും ഇടകലർന്ന് ജീവിക്കുകയും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപഴകുകയും ഒപ്പം അവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ സഹിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയാണ് അതിനൊന്നും തയ്യാറാകാതെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എവിടെങ്കിലും ചടഞ്ഞു കൂടിയിരിക്കുന്ന വിശ്വാസിയേക്കാൾ ഉത്തമൻ എന്നാണ്. അപ്പോൾ ഒരു നല്ല വിശ്വാസി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകണം. എവിടെയും അവൻ ഉണ്ടാകും. ഉണ്ടാകുന്നത് ഒരു വിശ്വാസിയായിട്ട് തന്നെ ആകണം. ആ വിശ്വാസി അവൻ വഴിയരികിൽ പോയിരുന്നാലും വഴി അരികിൽ ഇരുന്ന ആൾക്കാരുമായി ഒപ്പം ഇരുന്നാലും നിന്നാലും ഒക്കെ അവൻ ആ വിശ്വാസിയാണ്, തൻ്റെ സംസ്കാരം മുറുകെ പിടിക്കുന്നവനാണ്, തൻ്റെ മര്യാദകൾ പാലിക്കുന്നവനാണ് എന്നവൻ ഉറപ്പുവരുത്തും. അങ്ങനെ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യമാണിത്. അതിൽ പോലും പറഞ്ഞിട്ടുള്ളത് ഉന്നതമായ സംസ്കാരത്തിൻ്റെ കാര്യങ്ങളാണ്. അനാവശ്യമായ നോട്ടം, സ്ത്രീകളുടെ നേർക്കയച്ച് പ്രശ്നങ്ങൾ സങ്കീർണമാക്കുക, ഉപദ്രവങ്ങൾ ഉണ്ടാക്കുക, ഇതൊന്നും ചെയ്യരുത്. അതുപോലെ തന്നെ നടന്നു പോകുന്ന മനുഷ്യന്മാർ സലാം പറയുമ്പോൾ മാന്യമായി സലാം മടക്കണം. തന്നെയുമല്ല, ഒപ്പമുള്ളവരോ സ്വന്തം തന്നെയോ മറ്റുള്ളവരോ എന്തെങ്കിലും മുങ്കറായ കാര്യങ്ങൾ, തിന്മയായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് തടയാനുള്ള ചങ്കൂറ്റം കാണിക്കണം, നന്മ കൽപ്പിക്കാനുള്ള മനോഭാവം ഉണ്ടാകണം. ഇതൊക്കെ വിശ്വാസിയുടെ ജീവിതത്തിലുടനീളം ആവശ്യമായ കാര്യമാണ്. വിശിഷ്യ വഴിയരികിൽ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഈ വചനത്തിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഒരു ശരിയായ വിശ്വാസിയായി, സംസ്കാര സമ്പന്നനായ വിശ്വാസിയായി ജീവിക്കാനും മരിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.